വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരികയാണ്. ഡ്രൈ ഡേ ഒഴിവാക്കില്ല എന്നുള്ളതാണ്. 1-ാം തീയതിയിലെ ഡ്രൈ ഡേ തുടരാനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയാണ്. നേരത്തെ ഈ ടൂറിസം മേഖലയിലെ അടക്കം മുന്നേറ്റത്തിന് ഡ്രൈ ഡേ ഒഴിവാക്കണം എന്നുള്ള ആവശ്യമൊക്കെ മുന്നോട്ട് വന്നിരുന്നെങ്കിലും ഡ്രൈ ഡേ ഒഴിവാക്കില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയാണ്. 1-ാം തീയതിയിലെ ഡ്രൈ ഡേ തുടരും എന്നുള്ളതാണ് തീരുമാനം. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ഷഫീദ്, വിവരങ്ങൾ എന്താണ്? ഷഫീദ്, മദ്യനയം സംബന്ധിച്ച ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അനുമതി നൽകിയിരുന്നു. CPMന്റെ അനുമതി ലഭിച്ചിട്ടുണ്ട്. വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ മദ്യശാല ഉടമകൾ ഈ മദ്യനയത്തിൽ പ്രതീക്ഷിച്ചതാണ്. അതുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള വിവാദങ്ങൾ, പ്രത്യേകിച്ച ഈ ബാർകോഡ് അടക്കമുള്ള കാര്യങ്ങൾ വീണ്ടും ഉയർന്നു വന്നൊരു സാഹചര്യവും കൂടിയുണ്ട്. ഏതായാലും ഡ്രൈ ഡേ ഒഴിവാക്കില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ CPM എത്തിച്ചേർന്നിട്ടുണ്ട്. 1-ാം തീയതിയിൽ നിലവിൽ തുടരുന്ന രീതിയിൽ തന്നെ ഡ്രൈ ഡേ തുടരും. ഡ്രൈ ഡേ ഒഴിവാക്കിയില്ലെങ്കിൽ അത് വലിയ തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമാകുമെന്നും മദ്യ വിൽപ്പന വ്യവസായം അത് വലിയ പ്രശ്നത്തിലേക്ക് പോകുമെന്നൊക്കെയായിരുന്നു ബാർ ഉടമകളുടെ ആശങ്കകൾ. പക്ഷേ അത് ഒഴിവാക്കേണ്ടതില്ല എന്നുള്ള തീരുമാനം അത് CPM ഇപ്പോൾ കൈക്കൊണ്ടിട്ടുണ്ട്. അതേസമയം മൈക്ക് ടൂറിസം, അത് വിദേശത്തുള്ളൊരു രീതിയാണ്, മൈക്ക് ടൂറിസം പ്രോത്സാഹിപ്പിക്കാനും നിലവിൽ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ടൂറിസം മേഖലകളിലെ മീറ്റിംഗുകൾ, കോൺഫറൻസുകൾ, പ്രദർശനങ്ങൾ എന്നിവയ്ക്ക് പ്രത്യേക സംവിധാനവും സൗകര്യവും ഒരുക്കും. ഇവിടങ്ങളിൽ ഡ്രൈ ഡേയിലും മദ്യം വിളമ്പാൻ അനുമതി നൽകും. 15 ദിവസം മുൻപ് അതിനായി പ്രത്യേക അനുമതി വാങ്ങണം എന്നിങ്ങനെയാണ് അതിലെ തീരുമാനങ്ങൾ, വ്യവസ്ഥകൾ. അതടക്കമുള്ള കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും നിലവിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഡ്രൈ ഡേ അടക്കമുള്ള വിഷയങ്ങളിൽ ഒരു ഭാഗികമായ ഇളവ് എന്ന രീതിയിൽ നമുക്ക് ഇക്കാര്യത്തെ പരിഗണിക്കാം. അതേസമയം ബാറുകളുടെ പ്രവർത്തന സമയം സംബന്ധിച്ച നിലവിൽ ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനമോ മാറ്റമോ ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നുള്ള വിവരം കൂടി വരുന്നുണ്ട്. ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഡ്രൈ ഡേ ഒഴിവാക്കില്ല, 1-ാം തീയതിയിലെ ഡ്രൈ ഡേ തുടരും എന്നുള്ളതാണ് നിലവിലുള്ള തീരുമാനം. അതേപോലെ മൈക്ക് ടൂറിസം, അതിനെ പ്രോത്സാഹിപ്പിക്കാനുള്ള നടപടികളും ഉണ്ടാകുന്നുണ്ട്. ടൂറിസം മേഖലകളിലെ മീറ്റിങ്ങുകൾ, കോൺഫറൻസുകൾ, പ്രദർശനങ്ങൾ എന്നിവയ്ക്ക് പ്രത്യേക സംവിധാനം ഒരുക്കുന്നുണ്ട്. ഇവിടങ്ങളിൽ ഡ്രൈ ഡേയിലും മദ്യം വിളമ്പാനുള്ള അനുമതി ഉണ്ടാകും. പക്ഷേ അതിന് പ്രത്യേക അനുമതി 15 ദിവസം മുമ്പ് വാങ്ങണം എന്നുള്ളതാണ് നിർദ്ദേശം.